നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റംസി എന്ന പെൺകുട്ടി നേരിട്ട അനീതിയെക്കുറിച്ചും അതിനാരാണ് കാരണക്കാരെന്നെല്ലാം ഇപ്പോൾ ന്യൂസുകളിലും അതുപോലെ തന്നെ വാർത്തകളിലേക്കിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ വിഷയം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഏറ്റെടുത്തതിന് ശേഷം ജസ്റ്റിസ് ഫോർ റംസി എന്ന ഹാഷ്ടാഗോടുകൂടി ഒരുപാട് സ്റ്റാറ്റസുകൾ നമ്മൾ കാണുന്നുണ്ട്. പല സ്റ്റാറ്റസുകളും തെറ്റായ മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. മിസ്ലീഡിംഗ് ആയുള്ള ഒരുപാട് കൺസെപ്റ്റ് ജസ്റ്റിസ് ഫോർ എംസി എന്ന ഹാഷ്ടാഗിലൂടെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ മെസ്സേജുകളെ പൊള്ളത്തരം അല്ലെങ്കിൽ തെറ്റായ കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റാറ്റസ് ഇടുന്നതിലെ മറ്റൊരു തെറ്റായ പ്രവണതയെ തീർച്ചയായും സംസാരിക്കണം. കാരണം ഇപ്പോൾ റംസി എന്ന പെൺകുട്ടിക്ക് നേരിട്ട അനീതിയെക്കുറിച്ചും ആ പെൺകുട്ടി കടന്നുപോയ വിഷമത്തെക്കുറിച്ചും എല്ലാവരും അറിഞ്ഞതാണ്. പലരും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോസും ടിക്ടോക്ക് വീഡിയോസും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പും ചേർത്ത് സാഡ് ബി ജി എംസ് എല്ലാം ചേർത്തുകൊണ്ട് സ്റ്റാറ്റസായിട്ട് ഒരുപാട് വാട്സാപ്പ് സ്റ്റോറീസ് അതുപോലെ തന്നെ ഇൻസ്റ്റാ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പലരും ഇത് അറിയാതെയാണ് ഈ ചെയ്യുന്നത്. ഗൗരവം മനസ്സിലാകാത്തതാണ് ഈ സ്റ്റാറ്റസുകൾ വീണ്ടും വീണ്ടും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം സ്റ്റാറ്റസിൽ ഇടുന്ന ഒഴിവാക്കുക. ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയോട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റിസ് ഫോർ എംസി എന്ന ഹാഷ്ടാഗ് കൊടുത്തുകൊണ്ട് വാട്സാപ്പ് സ്റ്റാറ്റസുകളായും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസായും വരുന്ന പല മെസ്സേജുകളും പല സ്റ്റാറ്റസുകളും തെറ്റായ ആശയമാണ് കൺവേ ചെയ്യപ്പെടുന്നത്. അതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ എന്താണ് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും അത് സ്റ്റാറ്റസുകളാക്കുന്നത്. എന്നാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇരുത്തി വായിച്ചാൽ അത് പറയുന്ന പൊള്ളത്തരങ്ങളും തെറ്റായ മെസ്സേജുകളും നമുക്ക് പോലും വായിച്ചെടുക്കാൻ കഴിയും. അത് ആരുടെ ഭാഗത്തു നിന്നും ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും റംസിയെ ചതിച്ച അല്ലെങ്കിൽ റംസിയെ വഞ്ചിച്ച അവൻ്റെ ഭാഗത്തു നിന്നും റംസിക്കെതിരെ സംസാരിക്കുന്ന പോലുള്ള ആശയങ്ങളാണ് അത് കൺവേ ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ പ്രീമാരിറ്റൽ സെക്സ്, അതായത് കല്യാണത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം, എന്തോ വലിയ തെറ്റാണ്, വലിയ സംഭവമാണെന്ന രീതിയിലാണ് അതിലെ പല മെസ്സേജുകളും. അതുപോലെ തന്നെ വെർജിനിറ്റിയെക്കുറിച്ചും തെറ്റായ കൺസെപ്റ്റും തെറ്റായ കാഴ്ചപ്പാടുമാണ് ഈ മെസ്സേജുകളെല്ലാം കൺവേ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്തരം സ്റ്റാറ്റസുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു? കാരണം ഇത് വലിയ രീതിയിൽ സ്പ്രെഡാകുന്നുണ്ട്. ഇതിൽ ആശയം മനസ്സിലാകാതെയും ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയും പലരും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പലരുടെ ഉള്ളിലേക്കും ഈ ആശയം ഊട്ടിയുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റാറ്റസുകളെ നമ്മൾ വിമർശനാത്മകമായി തന്നെ സമീപിക്കണം. എന്നാൽ മാത്രമേ ഇതിലെ തെറ്റുകളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ തെറ്റായ മിസ്ലീഡിംഗ് ആയ ഒരു മെസ്സേജാണ് പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഈ സ്റ്റാറ്റസുകളിൽ സംഭവിക്കുന്നത്. പ്രീമാരിറ്റൽ സെക്സ്, അതുപോലെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പ്, വെർജിനിറ്റി, ട്രൂ ലവ്, ഇത്തരം ആശയങ്ങൾ, വളരെ ഡെപ്ത് ഉള്ള ഇത്തരം ആശയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് വളരെ തെറ്റായ ഒരു മെസ്സേജാണ് ഈ സ്റ്റാറ്റസുകൾ കൺവേ ചെയ്യുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പുകൾ തന്നെ പലതരത്തിലുണ്ട്. തൻ്റെ പാർട്ട്ണർക്ക് ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഒരു രീതിയിലുള്ള ഐഡൻറ്റിറ്റിയും കൊടുക്കാതെ എന്നാൽ അവരെ ജീവിതത്തിലും സ്നേഹിക്കുന്ന തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളുണ്ട്. നമ്മുടെ ഈ കലിപ്പൻ്റെ കാന്തായ ടൈപ്പ് റിലേഷൻഷിപ്പുകൾ അങ്ങനത്തെയാണ്. എന്നാൽ മറ്റൊരു ടൈപ്പ് ടോക്സിക് റിലേഷൻഷിപ്പാണ് എതിരാളി അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകൾ. എന്നാൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം പാർട്ട്നേഴ്സിനും പെൺകുട്ടികളായാലും ആൺകുട്ടികളായും തങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അത് അസസ് ചെയ്യാനോ അത് തിരിച്ചറിയാനോ കഴിയില്ല. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന കാര്യമാണ് നമ്മളുടെ പാർട്ട്ണർക്കുള്ള കുറവുകളോ തെറ്റുകളോ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കില്ല. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും നമ്മളതെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുകയുള്ളൂ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പാർട്ട്ണറെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലെ വ്യക്തിയെ കുറിച്ച് നമ്മളൊരു കുറ്റം പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. കാരണം അവർക്ക് അവരാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അവരാണ് അവരുടെ ലോകം. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ജെന്യുവിനിറ്റിയോ അല്ലെങ്കിൽ അത് ശരിയാണോ തങ്ങൾ യൂസ് ചെയ്യുകയാണോ എന്നും ചിന്തിച്ച് നോക്കാൻ ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഇനി ഈ സ്റ്റാറ്റസുകൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥ പ്രണയം എന്താണെന്ന് ആ സ്റ്റാറ്റസിൽ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരീരത്തെ എല്ലാ ആത്മാവിനെ തൊടലാണ് പ്രണയമെന്നാണ് അതിൽ പറയുന്നത്. അതും തെറ്റായ കൺസെപ്റ്റാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തിരിച്ചറിവാണ് പ്രണയം. അവർ പരസ്പരം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതാണ് പ്രണയമെന്ന് പറയുന്നത്. എന്നാൽ ഈ സ്റ്റാറ്റസ് വലിയ രീതിയിൽ തെറ്റായ ഒരാശയം കൺവേ ചെയ്യുന്നത് പ്രീമാരിറ്റൽ സെക്സ് എന്ന കാര്യത്തിലാണ്. അതെന്തോ വലിയ സംഭവമാണ്, ചെയ്യാൻ പാടില്ലാത്ത എന്ന രീതിയിലാണ് ഇതിൽ പറയുന്നത്. എന്നാൽ രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടെയുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. അത് റിഗ്രറ്റ് ഒന്നുമില്ല, അത് ഹാപ്പി ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം. എന്നാൽ എവിടെയാണ് ഈ പ്രീമാരിറ്റൽ സെക്സ് തെറ്റായി മാറുന്നത്?
അത് രണ്ടുപേരുടെയും സമ്മതമില്ലാത്തടത്ത് മാത്രമാണ്. കാരണം ഒരാൾ ഒരു പാർട്ണറിൻ്റെ നിർബന്ധത്തോടെ അല്ലെങ്കിൽ ഒരു പാർട്ണറിനെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ അല്ലെങ്കിൽ കല്യാണ വാഗ്ദാനം നൽകിയോ എന്തെങ്കിലും ഒരു പ്രലോഭനത്തിലൂടെ സെക്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹത്തോടെ സെക്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് തെറ്റായി മാറുന്നത്. അതല്ലാതെയുള്ള എല്ലാ പ്രീമാരിറ്റൽ സെക്സും തെറ്റല്ലാത്ത കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് സെക്സ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും. രണ്ടുപേർക്കും താല്പര്യമുണ്ടെങ്കിൽ, രണ്ടുപേർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം രണ്ടുപേർക്കും താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരാളെ നിർബന്ധിച്ചോ ഇത്തരം കാര്യങ്ങൾ വലിച്ചെടുക്കുന്നതാണ് തെറ്റായ കാര്യം. അത്തരം സന്ദർഭങ്ങളിൽ പാർട്ണർക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നെ നിർബന്ധത്തോടെ അല്ലെങ്കിൽ വലിച്ചെഴിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ പാർട്ണർക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആകാം, നല്ല റിലേഷൻഷിപ്പ് ആകാം, ഏതൊരു റിലേഷൻഷിപ്പിലായിരുന്നാൽ പോലും തൻ്റെ പാർട്ണറെ അസസ് ചെയ്യാനോ പാർട്ണറെ വിലയിരുത്താനോ നമുക്ക് കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ റിലേഷൻഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്, ഒരു ഘട്ടത്തിൽ ഇത് ബ്രേക്കപ്പ് ആയാൽ ആരും ആർക്കും ഒരു ഗ്യാരണ്ടി ഉള്ള കാര്യമല്ല. നാളെ ബ്രേക്കപ്പ് ആകാം അല്ലെങ്കിൽ അകന്നു പോകാം. അങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച് ഞാനും എൻ്റെ പാർട്ണറും അകന്നു പോയാൽ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എടുക്കാവുന്ന ഏറ്റവും ബേസിക് പ്രിക്വേഷൻ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ ക്യാഷ്വലായി കാണാൻ കഴിയുന്നവരാണെങ്കിൽ ഓക്കെ, അതല്ലാത്ത പക്ഷം എത്ര മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും നോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന മറ്റൊരു മിസ്കൺസെപ്റ്റിനെ അല്ലെങ്കിൽ മറ്റൊരു മിത്തിനെ വലിയ രീതിയിൽ ഊട്ടി ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സ്റ്റാറ്റസുകളുള്ളത്. അത് വെർജിനിറ്റിയെ കുറിച്ചാണ്. വെർജിനിറ്റി എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് ആണ്. പെൺകുട്ടികൾക്ക് വെർജിനിറ്റിയാണ് വലുതാ നഷ്ടപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ കൺസെപ്റ്റാണ് പലപ്പോഴും സമൂഹത്തിലുള്ള പലരും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് റേപ്പ് വിക്ടിംസ് അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പുറത്തു പറയാൻ മടിക്കുന്നതും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത എന്തോ വലിയ സംഭവമാണ് വെർജിനിറ്റി എന്നും അതില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എല്ലാം നഷ്ടമായി എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. ഇത് മാറിയാൽ തന്നെ റേപ്പ് വിക്ടിംസിന് അവരുടെ പുതിയ ജീവിതം കെട്ടിപ്പടുത്താൻ വളരെ എളുപ്പമായിരിക്കും. ഒരുപാട് ആത്മഹത്യകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ആൺകുട്ടികളുടെ വെർജിനിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എത്ര ചെറുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പെൺകുട്ടികളെയും കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. റംസി എന്ന സഹോദരിക്കുണ്ടായ ദുരനുഭവം നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയതാണ്. ഇതിന് കാരണക്കാരനായ വ്യക്തിയും അവരുടെ കുടുംബത്തിനും തക്കതായ ശിക്ഷ ലഭിക്കണം. ഒരു മറിയിപ്പോടെ അല്ലാതെ റംസിയുടെ വോയിസ് ക്ലിപ്പുകൾ നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം പ്യുവറായും ഹോൾ ഹാർട്ടഡ് ആയിട്ടുമാണ് റംസി ആ വ്യക്തിയെ പ്രണയിച്ചത്. നഷ്ടം അവൻ്റേത് മാത്രമാണ്, അവൻ തിരിച്ചറിയുന്നില്ല. എത്രമാത്രം പണം കൊടുത്താലും ഇതുപോലെ ഒരു പ്രണയം, ഇതുപോലൊരു സ്നേഹിക്കുന്ന മനസ്സ് അവന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. റംസിയുടെ ഒരു ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. ഇനി എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഒരാളിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടാൽ, ഒരാൾ നിങ്ങളെ ചതിച്ചാൽ അതിന് പകരം കൊടുക്കേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട ജീവനല്ല. ഇങ്ങനെ ചതിയന്മാർക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവൻ. അത് ആരായാലും എങ്ങനെ ചതിച്ചാൽ പോലും അതിനെതിരെ നിയമത്തിൽ പോരാടാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളെ വേണ്ട എന്ന് പറയുന്നവരുടെ മുന്നിൽ പോയി ജീവിതത്തിന് വേണ്ടി യാചിക്കരുത്. അങ്ങനെ യാചിച്ചാൽ അവർ നിങ്ങളെ ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇനി ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ പോലും മറ്റൊരു ഗാർഹിക പീഡന മരണത്തിൽ അത് കലാശിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം അവർക്ക് നൽകുന്ന യഥാർത്ഥ മറുപടി.